നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കണ്ണിന് ചുറ്റും ഡാർക്ക് സർക്കിൾ ഒത്തിരി പേര് ചോദിച്ചിരിക്കുന്നു വാട്സപ്പിൽ. അപ്പോൾ നമ്മുടെ പഴയ മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, കണ്ണിന് ചുറ്റും കറുപ്പ് പോകാൻ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന റെമഡി ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. പിന്നെ ഇപ്പം നമുക്ക് ഒത്തിരിയും പുതിയ സബ്സ്ക്രൈബേഴ്സ് ആയല്ലോ, അതുകൊണ്ട് അങ്ങനെയുള്ളവരായിരിക്കും ചോദിക്കുന്നത്. അപ്പം രണ്ട് മൂന്ന് പേർക്ക് ഞാൻ വാട്സപ്പിൽ തന്നെ റിപ്ലൈ കൊടുത്തിരുന്നു, വീണ്ടും വീണ്ടും ആ ക്വസ്റ്റ്യൻ വന്നതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ അതാക്കാന്ന് കരുതിയത്. കണ്ണിന് ചുറ്റും കണ്ണിൻ്റെ പുറത്തും ഒക്കെ ഇങ്ങനെ കറുപ്പ് മാറാനുള്ള വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാവുന്ന നമ്മുടെ ഏറ്റവും നമുക്ക് എപ്പോഴും വീട്ടിലുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി, നമ്മുടെ കണ്ണിൻ്റെ ഇവിടെ നല്ല സൂപ്പറായിട്ട് നന്നായിട്ട് വെളുത്ത് കിട്ടും. അപ്പോൾ അത് പറയുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യമൊന്ന് പറഞ്ഞോട്ടെ, നമ്മുടെ ഓയിലിൻ്റെ കാര്യം. നമ്മുടെ ഓയില് നമുക്ക് നമ്മൾ കൊറിയറിൽ അയക്കുമ്പോൾ ചിലപ്പോൾ രാവിലെ ആയിരിക്കും ഞാൻ പോകുന്നത്, അത് അല്ലെങ്കിൽ വൈകുന്നേരമായിരിക്കും. അപ്പോൾ അവരയക്കുന്ന സമയം എന്തായാലും രണ്ട് ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യണം എന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്യാഷ് ഇട്ട് തന്നിട്ട് ഉടനെ അയച്ചോ അയച്ചോ കിട്ടിയില്ല എന്നൊക്കെ പറയുമ്പോഴത്തേനും എനിക്കൊരു വെപ്രാളോ എനിക്കൊരു വെപ്രാളോ. പിന്നെ അവരവിടുന്ന് നമ്മൾ കൊറിയർ ചാർജ് അടയ്ക്കുന്നതിൻ്റെ സ്ലിപ്പ് നമുക്ക് അവർ നമുക്ക് വാട്സപ്പിൽ ഇട്ട് തരുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് പേടിയില്ല. അത് എന്ത് എങ്ങനെയാ അങ്ങ് ചെന്നോ എന്നാലും അതിൻ്റെ വെപ്രാളമൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും എനിക്ക് കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് റിപ്ലൈ തരുന്നുണ്ട് കേട്ടോ. അതിന് വലിയൊരു ഉപകാരം കേട്ടോ, കാരണം നമുക്ക് കൊറിയറിൽ അയച്ചിട്ട് കിട്ടാതിരിക്കില്ല, എന്നാലും ഇങ്ങനെ കിട്ടിയെന്ന് പറയുമ്പോൾ ഒരു സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും ഒന്ന് പറയണേ, ഓയില് കിട്ടിയെന്നൊന്ന് പറയണം കേട്ടോ. എല്ലാ ഭൂരിഭാഗം എല്ലാവരും അങ്ങനെ പറയുന്നുണ്ട്, എന്നാലും ആരെങ്കിലും പറയാതെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് പറഞ്ഞേക്കണം. അപ്പോൾ അത്രയൊക്കെ ഉള്ള ഓയിലിൻ്റെ കാര്യം. ഇനി നമ്മുടെ ഡാർക്ക് സർക്കിൾ മാറാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാവുന്ന നമ്മുടെ ഏറ്റവും നമ്മുടെ അടുക്കളയിലുള്ള രണ്ടേ രണ്ട് സാധനങ്ങൾ മതി. നമ്മുടെ കറുപ്പ് പമ്പ കിടക്കും, അതിൽ ഒന്ന് കാപ്പിപ്പൊടിയും പാലും. കാപ്പിപ്പൊടി ഒന്ന് കുഴയാനാണ്, ഞാൻ കാണിക്കുന്നില്ല കാരണം എൻ്റെ കണ്ണിനടി കറുപ്പില്ല. അപ്പം പിന്നെ നിങ്ങളുടെ അടുത്ത് കാണിച്ചാലും നിങ്ങൾ പറയും കണ്ണിനടി കറുപ്പില്ലാതെ നിങ്ങൾ കാണിച്ചു തന്നിട്ട് എന്താ കാര്യം. ചിലരുണ്ട് ഇങ്ങനെ ക്രിമിയുള്ളൊരു ചിലരുണ്ട്, അപ്പോൾ അവരങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ണിനടിയിൽ ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നില്ല, പക്ഷേ എൻ്റെ മുമ്പിലത്തെ വീഡിയോയിൽ ഞാൻ ചെയ്ത് തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് വന്ന കമൻസിൽ ഒരു കമൻസ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, നിങ്ങളുടെ കണ്ണിനടി കറുപ്പില്ല പിന്നെ നിങ്ങൾ കാണിച്ചു തന്നിട്ട് എങ്ങനെയാണ് ഞങ്ങൾ അറിയുന്നത്, അങ്ങനെ എന്തോ ഒരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കാണിച്ചു തരുന്നില്ല, ഞാൻ നല്ല വ്യക്തമായിട്ട് പറഞ്ഞു തരാം. കുറച്ച് കാപ്പിപ്പൊടി എടുക്കുക, കുറച്ച് കാപ്പിപ്പൊടി എടുക്കുക കേട്ടോ. അത് കുഴയാൻ ആവശ്യമായ പാല്, തിളപ്പിച്ചാറ്റിയ പാലല്ല, നല്ല റോ മിൽക്ക് എടുക്കണം, നമ്മൾ തിളപ്പിക്കാത്ത പച്ചപ്പാല്. അതിങ്ങനെ ഒഴിച്ചിട്ട് നമുക്ക് നനയാൻ ആവശ്യമായ നമ്മുടെ വിരൽ കൊണ്ടോ സ്പൂൺ കൊണ്ടോ എങ്ങനെ വേണ്ടാലും നിങ്ങൾക്ക് മിക്സ് ചെയ്യാം. കുറച്ച് കട്ടിക്ക് മിക്സ് ചെയ്യണം കേട്ടോ, ഇങ്ങനെ ലൂസാക്കി വെക്കരുത്. കുറച്ച് നമ്മൾ പായ്ക്കുകളൊക്കെ മുഖത്തിടാനായിട്ട് കുഴയ്ക്കത്തില്ല, ആ ഒരു പരുവത്തിന് കുഴച്ചെടുത്തിട്ട് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കണ്ണിന് ചുറ്റും ഇങ്ങനെ അപ്ലൈ. കണ്ണിൻ്റെ ഇങ്ങനെ ഒരുപാട് കണ്ണിന് അടിയിലേക്ക് കയറ്റി കൊണ്ടുപോകരുത്, കണ്ണിന് എവിടെയൊക്കെയാണോ കണ്ണിന് ചുറ്റും ഇങ്ങനെ കറുപ്പുള്ളത് അവിടെ ഇങ്ങനെ ഇവിടെ തേക്കാം കേട്ടോ. ഇവിടെ ഇങ്ങനെ തേച്ച് കൊടുക്കുക, എന്നിട്ട് നല്ലതുപോലെ ഇങ്ങനെ അങ്ങോട്ട് നല്ലതുപോലെ രണ്ട് സൈഡിലും നന്നായിട്ട് കുറച്ച് കട്ടിക്ക് തേച്ച് വയ്ക്കണം. നല്ലപോലെ ഇങ്ങനെ തേച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മതി. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നല്ലപോലെ വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് റബ്ബ് ചെയ്ത് ഒത്തിരി ഇങ്ങനെ അമർത്തിയല്ല, ഒന്ന് ഇങ്ങനെ എൻ്റെ കയ്യിലൊക്കെ മഞ്ഞൾ, ഞങ്ങൾ ദേവീക്ഷേത്രത്തിൽ പോയി അതാണ് കയ്യിലൊക്കെ മഞ്ഞൾ ഇപ്പോൾ അല്ലേ ഇങ്ങനെ നോക്കിയപ്പോഴാണ് കണ്ടത്. അപ്പം വെറുതെ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്യുക. ഈ വിരലും കൊണ്ടാണ്, മോതിര വിരലും കൊണ്ടാണ് നമ്മൾ കണ്ണിനെ താഴ്വശം മസാജ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ 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 ഒന്ന് മസാജ് ചെയ്ത് നല്ല പോലെ കണ്ണിലേക്ക് വെള്ളം നല്ല പോലെ ഒഴിച്ച് നല്ലതായിട്ട് ക്ലീൻ ആക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അലോവേര ഇല്ലേ, അലോവേരയുടെ വീട്ടിൽ അലോവേര ഉണ്ടെങ്കിൽ മാത്രം ഒരു തണ്ട അലോവേര എടുത്തിട്ട് ഒരു ശകലം എടുത്തിട്ട് മുഖത്തെല്ലാം തേക്കാം കേട്ടോ. അതിങ്ങനെ മുഖത്തെല്ലാം കൂടെ ഒന്ന് തേച്ച് കഴുകി നിങ്ങളൊരു 10 ദിവസം അങ്ങനെ ഒന്ന് തേച്ച് നോക്കിക്കുക, കണ്ണിനടിയിലെ കറുപ്പ് പമ്പ കിടക്കും, 100% ഉറപ്പ്. അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് 10 ദിവസം ചെയ്യണം, അതിന് മുമ്പ് റിപ്ലൈ പറയരുത്. 10 ദിവസം ചെയ്തിട്ട് അതിൻ്റെ റിപ്ലൈ എന്നെ അറിയിക്കണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട, കുറച്ച് കാപ്പിപ്പൊടിയും പാലും.
നല്ലതുപോലെ അല്ലാതെ സ്ക്രബിങ് ഒന്നും കണ്ണിനടിയിലോട്ട് പാടില്ല കേട്ടോ. ഇത് തുടച്ച് കളയാൻ നേരം മാത്രം ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കഴുകിക്കളയുക. അപ്പോൾ ഞാൻ കാണിക്കാത്ത എന്നാന്ന് വെച്ചാൽ എൻ്റെ കണ്ണിനടി കറുപ്പില്ല, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്ത കേട്ടോ. ഒന്നുകൂടെ പറയുക, അപ്പം അപ്പോൾ അപ്പം എന്ന് പറയുന്നല്ലേ, പറയാതെ അങ്ങനെ വരുന്ന കേട്ടോ. അപ്പം എല്ലാവരും ഒത്തിരിയും പേര് ചോദിച്ചിട്ടുണ്ട് ചേച്ചി എൻ്റെ കണ്ണിനടി കറുപ്പ് കറുപ്പ് കറുപ്പെന്നും പറഞ്ഞുകൊണ്ട്. കൊച്ചു പിള്ളേരും ചോദിച്ചിട്ടുണ്ട് കേട്ടോ, 10-20 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, ഒരു 17 വയസ്സുള്ളൊരു കുട്ടി, എൻ്റെ പേര് വൃന്ദ, എന്നോട് ചോദിച്ചിട്ടുണ്ട് ചേച്ചി എൻ്റെ കണ്ണിനടിയിൽ ഇതുപോലെ ഇങ്ങനെ കറുപ്പുണ്ടെന്നും പറഞ്ഞ് എൻ്റെ ഫോട്ടോ ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ. ആ കുട്ടിക്കും ചെയ്യാം കേട്ടോ. കണ്ണിനെ ഒത്തിരി ഇങ്ങനെ ഉള്ളിലെ ഒത്തിരി അങ്ങനെ കയറ്റിക്കൊണ്ടുപോകണ്ട, ദാ ഈ ഒരു പരുവത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. കണ്ണ് ആ കറുപ്പ് എവിടാണോ അവിടെ നല്ലപോലെ ഇട്ട് കൊടുക്കുക, കണ്ണിൻ്റെ പുറത്തും ഇട്ട് കൊടുക്കുക. പിന്നെ നല്ലപോലെ വാഷ് ചെയ്തിട്ട് അലോവേര ഉണ്ടെങ്കിൽ അലോവേര ഇട്ടൊന്ന് മസാജ് ചെയ്ത് ഒന്ന് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് വാഷ് ചെയ്ത് കളയുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഒരു കാര്യം പറയാനായിട്ടാണ് ഞാൻ വന്നത്. ഇന്ന് വീഡിയോ ഒന്നും ഇടുന്നില്ലെന്ന് വിചാരിച്ചിരുന്നതാണ്, അപ്പോഴാണ് ഞാൻ ഇതിങ്ങനെ ഓർത്തത്. കുറേ പേരിങ്ങനെ ചോദിച്ചിട്ടുണ്ട് കണ്ണിനടിയിലെ കറുപ്പ്. പക്ഷെ ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ പഴയ വീഡിയോ ഒന്ന് എടുത്ത് നോക്കൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ പഴയ വീഡിയോയിലോട്ട് കിട്ടുന്നില്ല ചേച്ചി, കിട്ടുന്നില്ല ചേച്ചി എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇങ്ങനെ ഒന്ന് പറഞ്ഞു കൊടുക്കാം. ഈ റെമഡി അല്ല ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞേക്കുന്നത് കേട്ടോ, ഇത് നല്ല റെമഡിയാണ്. ഇപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് പറയുക. ഭൂരിഭാഗം എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് കണ്ണിനടിയിലെ കറുപ്പ്. അത് നമ്മൾ കണ്ണ് ഈ ചെറിയ അക്ഷരമൊന്നും വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടല്ലോ, അവരിങ്ങനെ കണ്ണിങ്ങനെ ചെറിച്ച് പിടിച്ചിട്ട് വായിക്കുന്നത്, പിന്നെ ഉറക്കം കിട്ടാതെ വരുന്നവർക്ക്, പിന്നെ ഈ ലാപ്പിലൊക്കെ ഒരുപാട് ജോലി ചെയ്യുന്ന IT ഫീൽഡിലുള്ളവർക്ക് ഒക്കെയാണ് കൂടുതലായിട്ടും കണ്ണിന് ചുറ്റും കറുപ്പ് നല്ലപോലെ കാണുന്നത്. അപ്പോൾ അതൊക്കെ കുറയ്ക്കുക, വെള്ളം ഇഷ്ടംപോലെ കുടിക്കുക, ഇതൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ കൂടെ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. വൃന്ദക്കുട്ടിക്കും ബാക്കി ചോദിച്ചവർക്കെല്ലാവർക്കും വേണ്ടിയാണ്, അവരെല്ലാം പുതിയ സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയാണ് ഈ വീഡിയോ ആയിട്ട് ഇന്ന് വന്നത്. പിന്നെ നമ്മുടെ ഓയിലിൻ്റെ കാര്യം ഒന്നുകൂടെ പറഞ്ഞോട്ടെ. നമ്മൾ ഇപ്പം ഇന്നിപ്പം കുറച്ച് ഓർഡർ കിട്ടിയെന്ന് വെച്ചു, അപ്പം നാളത്തേനും കൂടെ ഓർഡറും കൂടെ കൂട്ടിയാണ് ഞാൻ കൊറിയർ ഓഫീസിൽ പോകുന്നത്. അതുകൊണ്ട് കിട്ടിയ ഉടനെ ചേച്ചി കിട്ടിയില്ല കിട്ടിയില്ല എന്ന് പറയരുത്, ഒരു 3-4 ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. അല്ല, ഞാൻ മാക്സിമം പിറ്റേ ദിവസം തന്നെ അയക്കാൻ നോക്കുന്നുണ്ട്, എങ്കിലും എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഒരു ദിവസം കൂടെ ഒന്ന് നീണ്ടുപോയാൽ എന്തായാലും 4 ദിവസത്തിനുള്ളിൽ ഉറപ്പായിട്ടും കിട്ടിയിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം എൻ്റെ നമ്പർ കൂടെ ഞാൻ ഓയിലിന് ബുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്പർ ഒന്നുകൂടി ഇവിടെ വീഡിയോയിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നാളെ കാണാം.